നമസ്കാരം. സ്വകാര്യ ടെലികോം കമ്പനികളായ ജിയോ, എയർടെൽ, വൊഡാഫോൺ, ഐഡിയ എന്നിവരുമായുള്ള മത്സരത്തിൽ മുന്നേറാനും വരിക്കാരെ കൂടുതൽ ആകർഷിക്കാനുമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള കേന്ദ്ര ടെലികോം സ്ഥാപനമായ BSNL നിരവധി ശ്രമങ്ങൾ നടത്തുകയാണ്. അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായി BSNL കഴിഞ്ഞ ദിവസം തങ്ങളുടെ 485 രൂപയുടെ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഒരു പുതിയ പ്രീപെയ്ഡ് പ്ലാൻ കൂടി അവതരിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യം നൽകുന്ന ഒരു പ്ലാൻ കൂടി BSNL തങ്ങളുടെ വരിക്കാർക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ്. 345 രൂപയാണ് പുതിയ BSNL പ്ലാനിന്റെ വില. ചെറിയ അളവിലുള്ള ഡേറ്റയും ഇടത്തരം വാലിഡിറ്റിയും വേണ്ട ആളുകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണ് 345 രൂപയുടെ BSNL പ്ലാൻ എത്തുന്നത്. 60 ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി, അതായത് 2 മാസം. ഈ വാലിഡിറ്റിയിൽ 1 GB ഡേറ്റ പ്രതിദിനം ലഭ്യമാക്കുന്ന പ്ലാനുകൾ സ്വകാര്യ ടെലികോം കമ്പനികളുടെ പക്കലില്ല. മാത്രമല്ല മറ്റ് ടെലികോം കമ്പനികളുടെ റീചാർജ് പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കിലാണ് ഈ BSNL പ്ലാനിലും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത്. എങ്കിലും പലയിടങ്ങളിലും 4G ലഭ്യമല്ല എന്നൊരു പോരായ്മ BSNL ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. എങ്കിലും 4G വ്യാപനം അതിവേഗം പുരോഗമിക്കുന്നതിനാൽ തന്നെ വൈകാതെ ഡേറ്റ വേഗത പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. 345 രൂപയുടെ BSNL പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ പ്രതിദിനം 1 GB ഡേറ്റ, അൺലിമിറ്റഡ് വോയിസ് കോളിംഗ്, ദിവസം 100 SMS എന്നിവ 60 ദിവസത്തെ വാലിഡിറ്റിയിൽ BSNL ഈ പ്രീപെയ്ഡ് പ്ലാനിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. FUP പ്രകാരം നിശ്ചിത ഡേറ്റയുടെ ഉപയോഗത്തിന് ശേഷം ഡേറ്റ വേഗത 40 KB/s ആയി കുറയുന്നതായിരിക്കും. ഈ പുതിയ പ്ലാനിലൂടെ BSNL മറ്റ് ടെലികോം കമ്പനികൾക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നു എന്ന് തന്നെ പറയാം. കാരണം സ്വകാര്യ ടെലികോം കമ്പനികൾ 60 ദിവസത്തെ വാലിഡിറ്റിയുള്ള പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. 300-400 ഇടയിലുള്ള പ്രീപെയ്ഡ് പ്ലാനുകൾ മറ്റ് കമ്പനികൾ ഈടാക്കുന്നവർ പരമാവധി 28 ദിവസം വരെ മാത്രമാണ്. അവിടെയാണ് BSNL ഇരട്ടിയിലധികം ദിവസം നൽകി ആളുകളെ ആകർഷിക്കാൻ എത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്ലാൻ ഉപയോഗിക്കുന്നതിനുള്ള പ്രതിദിന ചെലവ് വെറും 5.75 രൂപ മാത്രമാണ്. 1 GB പ്രതിദിന ഡേറ്റയും അൺലിമിറ്റഡ് കോളിംഗും ലഭിക്കുന്ന ഒരു മീഡിയം ടേം വാലിഡിറ്റി പ്രീപെയ്ഡ് പ്ലാൻ വേണമെങ്കിൽ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ വരിക്കാർക്ക് അതിന് ഓപ്ഷനുകൾ ഒന്നും തന്നെയില്ല. എന്നാൽ പുതിയ 345 രൂപ പ്ലാനിലൂടെ BSNL ആ ഓപ്ഷൻ നൽകുകയാണ്. സ്വകാര്യ ടെലികോം കമ്പനികൾ ജൂലൈയിൽ റീചാർജ് നിരക്ക് വർദ്ധിപ്പിച്ചതിനു ശേഷം BSNL പ്ലാനുകൾ പ്രത്യേക ശ്രദ്ധ നേടാറുണ്ട്. സ്വകാര്യ കമ്പനികളെക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് BSNL പ്ലാനുകൾ എത്തുന്നത് എന്നതാണ് ഈ ഇതിനുള്ള പ്രധാന കാരണം. ഈ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ പല നീക്കങ്ങളും BSNL ഇപ്പോൾ നടത്തുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം 485 രൂപയുടെ പ്ലാൻ പരിഷ്കരിച്ചപ്പോൾ പോലും അത് ഉപഭോക്താക്കൾക്ക് അധിക ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ BSNL പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. 485 രൂപയുടെ BSNL പ്ലാനിൽ മുമ്പ് 82 ദിവസത്തെ വാലിഡിറ്റിയാണ് ആനുകൂല്യങ്ങളായി ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പരിഷ്കരണത്തിന് ശേഷം വാലിഡിറ്റി 80 ദിവസമായി കുറഞ്ഞു. 2 ദിവസ വാലിഡിറ്റി കുറച്ചു എങ്കിലും വരിക്കാർക്ക് സന്തോഷം പകരുന്ന മറ്റൊരു നീക്കം കൂടി BSNL 485 രൂപയുടെ പ്ലാനിൽ നടപ്പാക്കുകയായിരുന്നു. മുൻപ് 1.5 GB പ്രതിദിന ഡേറ്റയാണ് 485 രൂപയുടെ പ്ലാനിൽ ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 GB പ്രതിദിന ഡേറ്റ പ്ലാൻ വാഗ്ദാനം ചെയ്താണ് BSNL മറ്റ് ടെലികോം സ്വകാര്യ ടെലികോം കമ്പനികളെ ഞെട്ടിച്ചിരിക്കുന്നത്. അൺലിമിറ്റഡ് കോളിംഗ് അടക്കമുള്ള ആനുകൂല്യങ്ങളാണ് ഈ പ്ലാനിലുള്ളത്. എന്തായാലും ആളുകൾ കൂട്ടത്തോടെ ഇനി BSNLലേക്ക് ചേക്കേറിയാലും അത്ഭുതപ്പെടാനില്ല. അതിന്റെ അലയൊലികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.